ആ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നിനി പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ആക്ച്വലി രണ്ട് വീഡിയോ എടുത്ത് ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ആലോചിച്ചു ഓക്കെ എന്തുകൊണ്ടാണ് നമ്മളെ കുട്ടികൾ നല്ല മിടുക്കുമരായിട്ട് പത്ത് വരെ പഠിക്കുന്ന കുട്ടികളെല്ലാം പ്ലസ് വൺ പ്ലസ് ടു ആകുമ്പം ബേക്കൗട്ടായി പോകുന്നതെന്ന് ചിന്തിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഭാഷയായിട്ട് അധികം പരിചയമില്ലാത്തതുകൊണ്ടാണ് പ്രശ്നം ഇംഗ്ലീഷ് ഭാഷയായിട്ട് പരിചയമില്ലാതെ വരുന്നില്ല കാരണം നമ്മൾ സ്കൂൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഇപ്പോൾ കുട്ടികൾക്ക് നല്ല മാർക്കും കിട്ടും പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഈ പ്ലസ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ അതിനെക്കായിട്ട് ഡിഗ്രി എല്ലാം എത്തുമ്പോൾ വെച്ചാൽ നമ്മൾ വായിക്കേണ്ട ബുക്കിൻ്റെ കനം എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് ചെറിയ ഒരു ഒരു പുസ്തകമൊന്നും ആയിരിക്കില്ല അങ്ങനെ അതായത് ചെറിയ കനത്തിലുള്ള പുസ്തകമൊന്നും ആയിരിക്കില്ല നമുക്കറിയാം ഈ പൊതുവേ ഈ പറഞ്ഞ പോലെ ഒരു പത്താം ക്ലാസ്സുകളിലെ പുസ്തകം എന്ന് പറഞ്ഞാൽ ചെറിയ പുസ്തകമാണ് അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് മലയാള മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തെ കുട്ടികളെ കുട്ടികളാണെങ്കിലും അവർ പുസ്തകത്തിൻ്റെ തടി ഭയങ്കര ചേർന്നതാണ് അതിൽ തന്നെ കുറച്ച് കാര്യം അവർ പഠിക്കും അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് വായന ഭയങ്കര കുറവ് മതി കാരണം സയൻസ് മലയാളം മീഡിയത്തെ കുട്ടികളാണെങ്കിലും ഇംഗ്ലീഷ് പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ വലിപ്പം കുറവാണ് ബാക്കി ഇംഗ്ലീഷ് മീഡിയത്തെ കുട്ടികളാണെങ്കിലും അവർ വായിക്കേണ്ട പുസ്തകങ്ങളുടെ തടി കുറവായതുകൊണ്ട് അവർക്ക് ഒരുപാട് ഇംഗ്ലീഷ് വായിക്കേണ്ടി വരുന്നില്ല ഇംഗ്ലീഷ് മീഡിയത്തെ കൂട്ടിൽ പറയുമ്പോൾ അവർ കമ്പയർ ടു മലയാള മീഡിയം കൂട്ടിൽ ഒരുപാട് വായിക്കുന്നുണ്ട് പക്ഷേ മലയാളം മീഡിയം കൂട്ടുകാരെന്ന് വെച്ചാൽ അവരാകെ പാട ഇംഗ്ലീഷ് ഫസ്റ്റ് എനക്കറിയില്ല പണ്ട് എങ്ങനെയാണ് വെച്ച് ഇംഗ്ലീഷ് ഫസ്റ്റ് ഉണ്ട് ഇംഗ്ലീഷ് സെക്കൻഡുണ്ട് അപ്പോൾ ഈ ഇംഗ്ലീഷ് ഫസ്റ്റ് സെക്കൻഡ് പറഞ്ഞ ബുക്ക് ഭയങ്കര ചെറുതാണ് അപ്പോൾ ആ വായന മാത്രമാണ് അവർക്ക് എന്തുള്ളത് ഒരു ഇംഗ്ലീഷ് വായനയുള്ളത് അപ്പോൾ അങ്ങനെ അത്രമാത്രം ഇംഗ്ലീഷ് വായിച്ച് പരിചയിച്ചാൽ ഈ വലിയ വലിയ തടിച്ച പുസ്തകങ്ങൾ ഇംഗ്ലീഷിലെ തടിച്ച പുസ്തകങ്ങൾ നമുക്ക് പിന്നെ വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനെന്താണ് പരിഹാരം ഒന്നാണ് നമ്മളെ ഒരു ചർച്ച ഇതൊരു ചർച്ച വരാൻ പറ്റില്ല ഞാൻ മാത്രം സംസാരിക്കുമ്പോൾ ഒരു എന്നാൽ എന്നാലതിൻ്റെ ഒരു കാര്യം വരാം കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന കൂടാണ്ട് പുറത്തുനിന്ന് എന്തെങ്കിലും ഇംഗ്ലീഷ് വായിക്കണം ഈ പുറത്തുനിന്ന് എന്തെങ്കിലും ഇംഗ്ലീഷ് വായിക്കാൻ നമ്മൾ ചില ആൾക്കാർ വരും ഹിന്ദു പത്രം വായിക്കണം അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ വായിക്കണം അങ്ങനെ ഇംഗ്ലീഷ് ന്യൂസ് കേൾക്കണം എന്നാണ് പറയും ഓക്കെ അതിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമൂല പരിപാടിയാണ് കാരണം കട്ടിയാണ് ഇപ്പം റേഡിയോയിൽ ഇംഗ്ലീഷ് ന്യൂസ് കേൾക്കുക ഹിന്ദു പത്രം വായിക്കുക ഇതിൽ വേറെ കടുകട്ടി പരിപാടിയാണ് എന്നുവെച്ചാൽ കടു കടുകെട്ടി പറഞ്ഞാൽ എല്ലാവർക്കും അല്ല ഉണ്ടോ ചില ആൾക്കാർക്ക് ഒരാൾക്കാർക്ക് കടുകിട്ടിയായിരിക്കും തുടങ്ങുമ്പോൾ അപ്പോൾ ഒരു തുടക്കക്കാരൻ്റെ ഒരു ആവേശം നിലനിർത്താൻ ഈ ഈ ഒരു മെത്തേഡിന് പറ്റില്ല എന്താ ഇങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുന്ന മെത്തേഡിന് പറ്റില്ല അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഇംഗ്ലീഷിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മാഗസിനും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പം എട്ടാം ക്ലാസിനോ ഒരാൾ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലാണെന്ന് വെച്ചിട്ട് ഇപ്പോൾ മലയാള മീഡിയത്തിൽ എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ അഞ്ച് പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ എട്ട് പഠിക്കുന്ന ഒട്ടി അല്ലെങ്കിൽ പത്ത് പഠിക്കുന്ന കുട്ടി ഈ ഇത് ഈ കുട്ടികളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ആ കുട്ടികൾ സ്വയം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വീടേ പോയിട്ട് ഇംഗ്ലീഷിൽ സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന പുസ്തകം ഒന്നും വാങ്ങിക്കുക എന്തെങ്കിലും ഒരു പുസ്തകം ആലീസ് ഇൻ വണ്ടർലാൻഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥ അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കൂടെ ഉണ്ട് എന്തെങ്കിലും കുറച്ചും കഥ കഥകൾ കഥകൾ ഇഷ്ടവർ കഥകൾ വായിക്കുക കവിതകൾ ഇഷ്ടം അവർ കവിത വായിക്കാം അങ്ങനെ ഇംഗ്ലീഷിലെ കഥയോ കവിത അങ്ങനെ ഒരു ശീലമൊക്കെ കുറച്ച് കുറച്ച് ഓക്കെ കുറച്ച് കുറച്ചായിട്ട് ആ കഥയും കവിതയും ഇങ്ങനെ വായിച്ചു കൊണ്ടു കൊടുക്കുക ഇംഗ്ലീഷിലെ ചെറിയ കുട്ടികളെ കഥകളും വായിച്ചാൽ മതി നല്ല നല്ല കഥകൾ ഇഷ്ടംപോലെ കിട്ടാണ്ടാവും നല്ല നല്ല കുട്ടികളുടെ കഥകൾ നല്ല ചിത്രങ്ങളിലെ കഥകൾ നല്ല കവിതകളൊക്കെ ഉണ്ടാവും ഇതിങ്ങനെ വായിച്ചുകൊണ്ട് നിൽക്കുക ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ ചെയ്യുന്ന എന്തിനാണ് നമ്മുടെ ഉദ്ദേശം എന്താണ് സയൻസ് പഠിക്കണം അല്ലെ അതിന് ടെക്നോളജി പഠിക്കണം അതിന് ഇംഗ്ലീഷിലെ വലിയ വലിയ പുസ്തകങ്ങൾ നമുക്ക് വായിക്കൊണ്ടി വരും അതിന് അടിത്തറ വാങ്ങണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് നല്ലവണ്ണം വായിച്ച് പരിചയം വേണം നമുക്ക് ഈ സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് വായിച്ചല്ലെ മലയാളം മീഡിയത്തിൽ ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചല്ലോ പരിചയം പോരാ അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അല്ലാതെ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന വീട്ടിലാണെങ്കിലും അവർക്ക് ആവശ്യമെങ്കിലും ചെയ്യാം കഥകൾ വായിക്കാം ഏത് മീഡിയം പഠിക്കുന്ന വീട്ടിലാണെങ്കിലും ഇംഗ്ലീഷിലെ കഥയും കവിതയും സിമ്പിളായിട്ടുള്ളത് കേട്ടോ സിമ്പിളായിട്ടുള്ളത് വായിച്ച് ചോദിച്ചാൽ അവർക്ക് ഈ ഒരു 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 പഴക്കം വരും അങ്ങനെ ഒരു ഒരു പരിചയം വരും ഇങ്ങനെ പരിചയം വന്നാൽ മാത്രമേ അവർക്ക് സയൻസ് ആണെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും കാരണം സയൻസ് പുസ്തകങ്ങളാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കഥകളാണ് സയൻസ് വേറെ നല്ല കഥയാണ് കഥ പറയുന്നതിന ശരിക്കും പറഞ്ഞാൽ സയൻസ് 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 കഥ പറയല്ല പക്ഷേ സയൻസ് പഠിപ്പിക്കൽ പറഞ്ഞ ഒരു തരത്തിൽ കഥ പറയണം ഞാൻ നിങ്ങളോട് ഉദാഹരണം പറക്കെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആലോചിക്കാം ഒരു സ്ഥലത്ത് കുറേ മോയലുണ്ട് വേറൊരു സ്ഥലത്ത് കുറേ ചെന്നായി ഉണ്ട് അത് ഒരേ ഒരേ കാട് ഒരേ കാട് തന്നെ കുറേ മോയിലും ഉണ്ട് കുറേ ചെന്നൈ ഉണ്ട് അപ്പോൾ ഈ മോയിലിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ചെന്നായി കൂശാല അല്ലേ അപ്പോൾ എന്തായാലും കുറേ മോയിൽ ഈ പറഞ്ഞ പോലെ ചെന്നായി ചെന്നായിക്ക് കൂടുതൽ മോയില ചെന്നാൽ കിട്ടും അപ്പോൾ ചെന്നായി നന്നാകും അല്ലേ എന്നാൽ ചെന്നതിൻ്റെ എണ്ണം കുറഞ്ഞാലോ അപ്പോൾ മൊയൽ തന്നോളൂ മനസ്സിലായി അതായത് മൊയലിൻ്റെ എണ്ണും ചെന്നതിൻ്റെ എണ്ണമെന്ന് പറഞ്ഞാൽ അതൊരു ഒരു പൊതുവെ ഒരു ബാലൻസിലേക്ക് നിൽക്കുക പക്ഷേ ഇത് രണ്ടും ആ പരസ്പരം ആശ്രയിച്ചിട്ടില്ല അല്ലേ ചെന്നതിൻ്റെ എണ്ണം കൂടിയാലും മൊയലിൻ്റെ എണ്ണം കുറയും മൊയലിൻ്റെ എണ്ണും കുറഞ്ഞാലോ ചെന്നതിൻ്റെ എണ്ണം കുറയും എന്തുകൊണ്ടാണ് തിന്നാൽ മൊയലിന് പിന്നെ ചെന്നായങ്ങനെ ജീവിക്കും അല്ലേ അപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ പറഞ്ഞതായില്ലേ അതായത് ഒരു കാട് ആ കാട്ടിൽ കുറച്ച് മൊയൽ കുറച്ച് ചെന്നൈ എന്നാണ് പറയുന്നത് ഈ മൊയലിൻ്റെ എണ്ണം കൂടുന്നതും കുറയുന്നതും ചെന്നായിൻ്റെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയിട്ട് മോയലിൻ്റെ എണ്ണം കൂടുന്നതും കുറയുന്നതും മോയലിൻ്റെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയിട്ട് ചെന്നൈൻ്റെ എണ്ണം കൂടുന്നതും കുറയുന്നതല്ലോ ഇത് ആക്ച്വലി ഭയങ്കര പ്രശസ്തമായിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ഒരു സയൻസിലുള്ള ഒരു വലിയൊരു ഒരു ഒരു സിദ്ധാന്തം പോലത്തെ ഒരു സംഭവമാണിത് ഇതിപ്പോൾ ഞാൻ മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് എളുപ്പത്തിൽ കിട്ടി പക്ഷേ സംഭവം എന്ന് വെച്ചാൽ നമ്മളിതന്നെ നമുക്ക് ഇത് പുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതൊരു ഒന്ന് രണ്ട് പേജ് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടോ എങ്ങനെയാ ഓക്കെ പിന്നെ 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 പ്ലേസ് തരിസ് പാക്ക് ഓഫ് വുൾഫ്സ് അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു വർത്തമാനത്തിൽ അത് പറയാം അപ്പോൾ അങ്ങനെയുള്ള വർത്താനം പഠിക്കണമെങ്കിൽ ഏറ്റവും നല്ലവരുടെ സിമ്പിൾ ഇംഗ്ലീഷ് സിമ്പിൾ ഇംഗ്ലീഷ് വരുന്ന കഥയോ കുട്ടികളെ കഥയോ അത് ഓൾറെഡി ഇപ്പം നിങ്ങൾക്ക് ചെറു നിങ്ങൾ ചെറിയ ഉള്ള കുട്ടികളല്ല എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം പക്ഷെ സംഭവം വെച്ചാൽ ആ ഒരു ധാരണ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ പാടില്ല ഇംഗ്ലീഷ് പഠിക്കാൻ ഞാൻ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിക്കുന്നതിലുള്ള ഉദ്ദേശം ഇംഗ്ലീഷ് ചെറിയ കഥ കവിത കുട്ടികൾക്കുള്ള കഥ അതായാലും വെറുതെ ഞാൻ മറിച്ച് നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലെ ഈ ഭാഷ ഈ ഭാഷ അനായാസവും ഇങ്ങനെ അനായാസേറ്റിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാൾ മലയാളം മീഡിയ ആണെങ്കിലും ശരി ഏത് മീഡിയ ശരി അയാൾക്ക് സയൻസ് പഠിക്കാറുള്ള എളുപ്പമായിരിക്കും എപ്പം ഉയർന്ന ക്ലാസ്സിലെത്തുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞൊരു ഉദാഹരണം ഈ ഇംഗ്ലീഷ് എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞത് ഇനി അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും സയൻസിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കൺസെപ്റ്റിനെ കുറിച്ച് പറയും Thanks.